പാവങ്ങളുടെ ഇടയന്റെ ജന്മശതാബ്ദിക്ക് സാംസ്കാരിക നഗരി ആതിഥ്യമരുളുകയാണ്. മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ ജീവിത ദർശനങ്ങൾ ആവിഷ്കരിച്ച ഇടയൻ എന്ന ഡോക്യുമെന്ററി കാരുണ്യവഴിയിലെ കർമ്മയോഗിയുടെ ഓർമ്മകളുടെ തിരിശേഷിപ്പ് കൂടിയാണ്. ലോകം കടന്നുവരുന്ന ഒരു ജാലകം, അജഗണങ്ങളെ അടുത്തറിയുന്ന ഒരിടയൻ. ഈ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ ഒരു വിളക്കുമാണമുണ്ട്. ആവശ്യങ്ങളിൽ ഞെരുങ്ങുന്നവരില്ലാത്തൊരു സമൂഹത്തെ കുറിച്ചുള്ള മനോഹര സങ്കല്പം. വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ച ഒരു ജീവിതത്തിന്റെ പേരാണ് മാർ ജോസഫ് കുണ്ടുകുളം. പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി ഉയർന്ന ധീരമായ ഇടയ ശബ്ദം. കാരുണ്യവഴിയിൽ ദീർഘദർശനത്തോടെ ചുവടുവെച്ച ഈ കർമ്മയോഗിയുടെ ജീവിത ദർശനങ്ങൾ ഇടയൻ എന്ന പേരിൽ ഡോക്യുമെന്ററിയായി ഒരുക്കിയത് ഡോക്ടർ റോസി തമ്പിയാണ്. ആലംബമറ്റവന്റെ നിലവിളികൾക്ക് പിന്നിലെ ധാർമ്മിക പ്രശ്നങ്ങളും അത്തരം വേദനകൾക്ക് മൃദുസഞ്ജീവിനി പകർന്ന ഇടയന്റെ ജീവിത നിയോഗങ്ങളുമാണ് ഈ ഡോക്യുമെന്ററി ദൃശ്യവൽക്കരിച്ചത്. സമൂഹം ചവച്ചുതുപ്പിയവർക്കും പുറമ്പോക്കുകളിലേക്ക് വലിച്ചെറിഞ്ഞവർക്കും ആശ്രയമേകിയ മനുഷ്യസ്നേഹിയുടെ ദർശനങ്ങളാണ് ഈ ഡോക്യുമെന്ററിക്ക് പ്രേരണയും വിഷയവുമായതെന്ന് സംവിധായികയായ റോസി തമ്പി ഓർമ്മിക്കുന്നു. ഡോക്യുമെന്ററിൽ അദ്ദേഹം തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ അദ്ദേഹം ഒന്ന് നടക്കുകയാണ്, ഒരു ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്യുന്നത് പിതാവ് തൻ്റെ ഔദ്യോഗിക സ്ഥാനം വിരമിക്കുന്ന അവിടെ നിന്ന് വിരമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. വളരെ റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു 2-3 ദിവസം ഞങ്ങൾ പിതാവിനും കൂടെ, പിതാവ് ഉണ്ടായി ഈ സ്ഥാപനങ്ങളിലെല്ലാം പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു അധികാരി വരുന്നതിൻ്റെ ഒരു ഒരുക്കുമാട്ടമൊന്നുമല്ല, അവരുടെ കൂടെ ഉള്ള ഒരാൾ വരുന്നു, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ. അഗതികൾക്കും യാചകർക്കും കുഷ്ഠരോഗികൾക്കും അനാഥ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അഭയകേന്ദ്രമൊരുക്കിയ കുണ്ടുകുളം പിതാവ് എയ്ഡ്സ് രോഗികളുടെ ജീവിത പ്രശ്നം ദീർഘദർശനത്തോടെ തിരിച്ചറിഞ്ഞുവെന്നതാണ് ആ ജീവിതത്തിന്റെ മഹത്വമെന്ന് ഈ ഡോക്യുമെന്ററി പറയാതെ പറയുന്നു. അനാഥത്വത്തിന്റെ ദൈന്യമുഖങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആഖ്യാന ഘടനയാണ് ഈ ദൃശ്യാവിഷ്കാരത്തെ ശ്രദ്ധേയമാക്കിയത്. 1997 അന്ന് ലഭ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സജ്ജമാക്കിയ ഡോക്യുമെന്ററി പാവങ്ങളുടെ ഇടയന്റെ ജന്മശതാബ്ദി വേളയിൽ ആ മരിക്കാത്ത ഓർമ്മകളെ ജ്വലിപ്പിച്ചുണർത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ടി സി വി.